ദുരന്തഭൂമിയിലെ നേർക്കാഴ്ചകളെല്ലാം തന്നെ കരളലിയിക്കുന്നതാണ്, ഹൃദയഭേദകമാണ്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, വെള്ളാർമല എല്ലാം തന്നെ നാമാവശേഷമായിരിക്കുന്നു ഉരുൾപൊട്ടൽ. ഇപ്പോൾ വെള്ളാർമലയിൽ നിന്നും സുജയ പാർവതി ചേരുന്നു. സുജയ, അവിടെ ഒന്നും ബാക്കിയില്ല എന്നതാണ്. മൃതദേഹം എവിടെയെന്ന് തിരയുന്ന യന്ത്രക്കൈകളും മനുഷ്യരും രക്ഷാപ്രവർത്തകരുമാണ് അവിടെയുള്ളത്. സുജയ, ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? വിനീത, ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളോർമലയിലാണ്. ഈ വെള്ളാർമല സ്കൂള് കഴിഞ്ഞു വരുന്ന ഭാഗം ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഡെഡ് എൻഡ്. ഞാനും നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രോ അഗസ്റ്റിനും കൂടി ഈ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പാറക്കഷണങ്ങൾ അല്ലെങ്കിൽ വലിയ പാറകൾ, അതുമാത്രം അടിഞ്ഞു കിടക്കുന്ന ഒരു ശ്മശാന സമാനമായ ഒരു ഭൂപ്രദേശം. അതുമാത്രമാണ്, മനുഷ്യരില്ല, കുഞ്ഞുങ്ങളുടെ കളിചിരികൾ ഉണ്ടായിരുന്ന ഇടത്ത് ഒന്നുമില്ലാതായി, വീടുകളൊക്കെ നിലം പതിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വാഹനമുണ്ടായിരുന്നു, ഒരുപാട് കാലം ആഗ്രഹിച്ച് EMI ഒക്കെ ഇട്ട് വാങ്ങിയ ഒരു വാഹനമായിരിക്കും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ഒരുപാട് വരുമാനമുള്ള മനുഷ്യരൊന്നുമല്ല, ഇടത്തരക്കാരും അതിന് തൊട്ട് താഴെയുള്ളവരുമായ മനുഷ്യർ താമസിച്ചിരുന്ന ഇടമാണ്. ഇവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ ഇതുപോലെയുള്ള വലിയ പാറക്കൂട്ടങ്ങൾ കടപുഴക്കി കൊണ്ടുപോയ ഒരു കാഴ്ചയാണ്. നമുക്ക് നമ്മൾ ആഗ്രഹിച്ച് വാങ്ങുന്ന സാധനം എന്തെങ്കിലും ഒന്ന്, വീട് അടിത്തറ പോലുമില്ല, ഒന്നുമില്ല, ഇവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. സുജയ, നോക്കൂ എത്ര വലിയ പാറകളാണ് കിടക്കുന്നത്. ഇതൊക്കെ ഈ പറയുന്ന 300 പൊക്ലിന് പോലും എടുത്ത് മാറ്റാൻ കഴിയാത്ത അത്രയും വലിയ വലിപ്പത്തിലുള്ള പാറകളാണ് ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ അടിയിൽ മൃതദേഹങ്ങളുണ്ടോ, അവരെ അപ്പോൾ ഉറ്റവരുണ്ടോ ഉടയവരുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സാധാരണ ജനങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഭയങ്കര ഭയാനകമായ ലക്ഷം. അങ്ങോട്ട് നോക്കൂ സുജയ, ഒരു മല അങ്ങനെ ഇടിഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് രണ്ട് സ്ഥലങ്ങളിലും വീട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഏരിയയിൽ എത്ര വീടുണ്ടാകുമെന്ന് നമുക്ക് അറിയാം. ഇവിടെ മാത്രം 50 മൃതദേഹങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഏകദേശം 16 മൃതദേഹം മാത്രമേ ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ബാക്കി പറയുന്ന 35 മൃതദേഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നോക്കൂ, 10 മിനിറ്റിനുള്ളിൽ രണ്ട് പേരുടെ, അത് സഹോദരനും സഹോദരിയുമായിരിക്കും. ആ പുരുഷ ദേഹം, അതിന് ഒരു 20-25 വയസ്സിനകത്ത് പ്രായം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ തന്നെ ആളുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ 6 മൃതദേഹങ്ങൾ കണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ആളുകൾ മണ്ണിനടിയിലുണ്ട്. ഇവിടേക്കൊന്നും എത്തിയിട്ടില്ല ഈ പാറകൾ. നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക്, നമ്മൾ യഥാർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിൻ്റെയും ഇപ്പുറത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തകരെ അവരെ നമുക്കൊന്നും പറയാനില്ല. കാരണം ഇവർ ഒരു മനുഷ്യൻ വിചാരിച്ചാലും ഒരു മനുഷ്യൻ വിചാരിച്ചാൽ പോലും മാറ്റാൻ വലിക്കാൻ പറ്റാത്തത്ര വലിയ പാറകളാണ്. ഇതൊന്നും എടുത്ത് മാറ്റി ഇതിൻ്റെ അടിയിൽ മൃതദേഹങ്ങളുണ്ടോ, കുട്ടികളുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കൽ പ്രാക്ടിക്കലേ അല്ല. അപ്പോൾ ഇനി ഉള്ള സ്ഥലം ഏത്, മനുഷ്യനെ കൊണ്ടും മെഷീനെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തരച്ചിലുകൾ നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സന്നദ്ധ പ്രവർത്തകരും ആർമിയും പിന്നെ അതുപോലെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വലിപ്പം നിങ്ങൾ നോക്കി, നമ്മളെ ഡെഡ് എൻഡിലെത്തി, ഇവിടുന്ന് അങ്ങ് പൊട്ടി പൊലിച്ച് പോയിരിക്കുകയാണ് മുഴുവൻ അങ്ങ് ഏരിയ വരെ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ജീവിച്ചവരുടെ മാനസികാവസ്ഥ എന്നാലും വെച്ചാൽ, അവരെ വർഷങ്ങളായി അവരെ കൂടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ. സാധാരണ ഇപ്പോൾ സാറിൻ്റെ വീടും വയനാടാണ്. സാറിന് ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചൽ അതൊക്കെ നമ്മൾ വാർത്തകളിലും അല്ലെങ്കിൽ ദൃശ്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട്, കുറേയൊക്കെ നേരിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഉണ്ടായ പുത്തുമലയൊന്നും ഒന്നുമല്ല. കാരണം ഈ വെള്ളം പുൽക്കുന്ന് മുതലുള്ള ഭാഗം, പുഞ്ചിരിവട്ടം, അങ്ങനെ ആ പല ഭാഗങ്ങളിലായി പരന്ന് കിടക്കുന്ന, അതായത് കിലോമീറ്ററുകളോളം വിസ്തൃതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ നാശനഷ്ടം. അതാണിപ്പോൾ നമ്മൾക്കിവിടെ വരുമ്പോൾ, നമ്മൾ അടുത്ത് കാണുമ്പോഴാണ് എത്ര വലിയ ദുരന്തമാണെന്ന് മനസ്സിലാക്കുക. സുജയ, നമ്മളിവിടെ നിൽക്കുമ്പോൾ പോലും നമുക്കിവിടെ ഉരുൾ പൊട്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല. ഇവിടെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ ഏരിയ കണ്ടിട്ടുണ്ട് ഇത് ഉരുൾ പൊട്ടി വരുന്ന സ്ഥലമാണെന്നേ നമുക്കേ തോന്നുന്നില്ല. ഇത് പൊട്ടിയൊലിച്ച് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു പൊട്ടിയൊലിച്ച് വന്നുള്ള അവസ്ഥ മനസ്സിലാകുന്നത്. ഇപ്പം തന്നെ നോക്കിക്കൂടി രണ്ട് സൈഡിലും വീടുകളാണ്. അപ്പോൾ എത്രയാ വീടുകളാണ് ഉണ്ടാവുക? അപ്പോൾ ഒരു അങ്ങാടി അങ്ങനെ പോയി. നമ്മൾ സ്കൂൾ കണ്ടില്ലേ, സ്കൂളിനോട് ചേർന്നിട്ടുള്ള ഒരു അങ്ങാടി അങ്ങനെ പോയി. അപ്പോൾ എത്രയോ വലിയ രീതിയിലുള്ള സംവിധാനമാണ് ഈ ഇവിടെ നടന്നതെന്ന് നോക്കുകയുള്ളൂ. ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ സ്ഥലം കണ്ടിട്ട് നമുക്ക് തോന്നുന്നില്ല ഇത് പൊട്ടി ഒളിച്ച് വരുമെന്ന് പറയാം. അപ്പോൾ ഇവിടെ താമസിച്ചുള്ള അവരെ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ കണ്ടില്ലേ, തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്ക് വരെ ആൾക്കാർ പിന്നെ കയറി നിന്നതുകൊണ്ട് മാത്രം അതിശയകരമായ രീതിയിലാണ്. അതായത് ഇവിടെ കണ്ടപ്പോൾ നോക്കൂ, നമുക്ക് ആ പാറയുടെയൊക്കെ ഒരു വലിപ്പം അതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ചെറിയ പാറകളുണ്ട്, അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം. ഈ പാറയൊക്കെ താഴെ പതിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ഈ മണ്ണ് ഇപ്പോൾ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് അത് പൂർണ്ണമായും ഉറച്ചു കഴിഞ്ഞു. ഇത്രയും ഉരുള് പൊട്ടി വന്ന ഇത് പുഴയുടെ അടിത്തട്ടിലെ മണ്ണാണ്. അതായത് മലയുടെ മണ്ണ്, മലയിൽ നിന്ന് വന്ന മണ്ണും പുഴയുടെ അടിത്തട്ടിലെ മണ്ണും, അത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഇറോഷൻ വന്ന പുഴയിൽ നിന്ന് വന്ന മണ്ണും ഒപ്പം മലയിലെ മണ്ണും, നിറവ്യത്യാസമുള്ള രണ്ട് തരത്തിലുള്ള ഈ കലങ്ങി വന്ന് മറിഞ്ഞ മണ്ണ്, അത് ഈ മലയെ ഒഴുക്കിക്കൊണ്ട് വന്ന മണ്ണിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതേസമയം തന്നെ മറ്റു ഭാഗങ്ങളിലും, അവിടെ ഇപ്പോൾ ഒരു വലിയ തെങ്ങ് വന്ന് പതിക്കുകയായിരുന്നു. ആ തെങ്ങിപ്പോഴാണ് എടുത്ത് മാറ്റിയത്. വലിയ പാറകൾ, വലിയ കഷണങ്ങൾ എല്ലാം ഉള്ള സ്ഥലമാണ്.
നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ ജനപ്രതിനിധികളും ഒപ്പം തന്നെ സ്ഥലത്തെ പൗരപ്രമുഖരും അങ്ങനെയുള്ള ആളുകളുമൊക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവരും നമുക്കൊപ്പമുണ്ട്. ശശിയേട്ടനൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മുൻ എം എൽ എ അദ്ദേഹം ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിൽ മുണ്ടക്കയിൽ വെച്ച് അദ്ദേഹത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എല്ലായിടത്തും സഹായവും എത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ മുണ്ടക്കൈ ഭാഗത്ത് ഈ പുഞ്ചിരിവട്ടത്ത് നിന്നൊക്കെയുള്ള ആളുകളെ ജീവനോടെ എത്ര പേരെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ ഇപ്പോഴും എല്ലാവരും മണ്ണിനടിയിൽ കിടക്കുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരാണ്, ചേട്ടനൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പോൾ ഈ മണ്ണിനടിയിൽ എവിടെയാണെന്നറിയാതെ നമ്മളിപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും വലിയ സങ്കടകരമായ അവസ്ഥയാണ്. ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്ന കാണുന്ന കാര്യങ്ങളും ദൃശ്യങ്ങളും എല്ലാം വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനിയും കുറേ പേരെ കണ്ടെത്താനുണ്ട്. കാണാതായവരുടെ അന്തിമ ലിസ്റ്റ് പൂർണ്ണമല്ല. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നാളെ ആകുമ്പോഴേക്കും കാണാതായവരുടെ ലിസ്റ്റ് പൂർണ്ണമാക്കാൻ കഴിയുന്നതായിരിക്കുന്നത്. ഇന്ന് 6 മേഖലകളിലായിട്ട് തെരച്ചിൽ നടക്കുകയാണ്. 6 പ്രദേശങ്ങളായിട്ട് വേർതിരിച്ച് അവിടെയെല്ലാം നല്ലപോലെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചാലിയാർ പുഴയിൽ 25 കിലോമീറ്റർ ചുറ്റളവിൽ ചാലിയാർ പുഴയിൽ നേവിയും കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ ഫോറസ്റ്റും പോലീസും ഒക്കെ ചേർന്നുകൊണ്ടുള്ള പരിശോധനയെ ഹെലികോപ്റ്ററിൻ്റെ സഹായത്തുൾപ്പെടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിൽക്കുന്ന ഇവിടെ നിന്നാണല്ലോ കുറച്ച് നേരത്തെ 9 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് പറയുന്നത്. അതെ, ഒരു കുടുംബത്തിലെ ശശിയേട്ടൻ അറിയായിരിക്കുമല്ലോ, ഒരു കാരണം പല പ്രായത്തിലുള്ള മൃതദേഹമാണ് കിട്ടിയത്. ഒരു കുടുംബത്തിലെ തന്നെ ആളുകൾ ഒന്നിച്ച് ഈ വീടോടെ അടിയിലേക്ക് പോയതായിരിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെയാണ് കരുതേണ്ടത്. കാരണം അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പം ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അച്ഛൻ, അയാളുടെ 9 വയസ്സുള്ള മകൾ നഷ്ടപ്പെട്ടു പോയി. ബാക്കി എല്ലാവരെയും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയി. അപ്പോൾ അവരുടെ ഇത് ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി വീട് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ കരളലയിക്കുന്ന രീതിയിലുള്ള ഒട്ടേറെ സംഭവങ്ങളാണ് ഓരോ പ്രദേശത്തും നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളത്. വലിയ പ്രയാസകരം തന്നെയാണ്. ഏതായാലും എല്ലാവരുടെയും, കാണാതായവരുടെ മുഴുവൻ ആൾക്കാരുടെയും ശരീരങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന നിലയിലാണ് സർക്കാരും മറ്റു കാര്യങ്ങളും അതിനെ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ 200-ലധികം പേരെയാണ് കാണാതായതായി പറഞ്ഞത്. അതിൽ തന്നെ ഈ ഇതര സംസ്ഥാനക്കാരായ ആളുകളുണ്ട്. അവരിൽ പലരെയും ഇപ്പോൾ ജോലിക്ക് വന്ന ആളുകളിൽ പലരെയും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പട്ടിക എടുക്കൽ നമുക്ക് ബുദ്ധിമുട്ടാകുമോ? നമുക്ക് റേഷൻ കാർഡൊക്കെ നോക്കി ഇവിടേക്കുള്ള ആളുകൾ, ഇവിടെ ഇപ്പോൾ എത്ര വീടുണ്ടായിരുന്നു, ആ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് റേഷൻ കാർഡ് വെച്ച് കണ്ടെത്താൻ കഴിയും. അവരുടെ കാര്യം എങ്ങനെയായിരിക്കും? ഈ ലയങ്ങൾ, ക്വാർട്ടേഴ്സുകൾ അതൊക്കെ ഒലിച്ചുപോയ ഇടങ്ങളിൽ ലയങ്ങളുടെ കാര്യങ്ങൾ കണ്ടെത്താനൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം മാനേജ്മെൻ്റ് കയ്യിൽ തൊഴിലാളികളുടെ ലിസ്റ്റുണ്ട്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റും പ്ലാന്റേഷൻ ഇൻസ്പെക്ടറും അതുപോലെ തന്നെ മാനേജ്മെൻ്റ് ആൾക്കാരൊക്കെ ആയിട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. പിന്നെ വളരെ വിപുലമായ രീതിയിൽ ഈ പ്രദേശത്തെ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ആശാ വർക്കർമാർ, അവർക്ക് എല്ലാ വീടുകളുമായിട്ടൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാർ, അവർക്ക് ഒരു ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലെ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിസോർട്ട് ഉടമകളുടെ അടുത്ത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റുണ്ട്. ടൂറായി വന്ന ആൾക്കാർ, ഇപ്പം ഒരു ഡോക്ടർ മരിച്ചു പോയല്ലോ, അവരുടെ ഭാര്യ ഇന്നലെ മിംസ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, അവരെല്ലാം കൂടി സഹോദരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കേസുകൾ ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാക്കുമായിരിക്കും. എങ്കിലും പരിപൂർണമായിട്ട് നമുക്ക് മുൻ അനുഭവങ്ങളെല്ലാം ഉണ്ട്. ആ അനുഭവങ്ങൾ മറ്റ് നമ്മുടെ അനുഭവങ്ങളെക്കാൾ വലുതാണ് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വന്ന ദുരന്തങ്ങളൊക്കെ ചെറുതെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. ഇതൊരു ഒരു ഭാഗം മാത്രമല്ല, ഒരു കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന പലയിടത്തേക്കാണ് ഈ ഉരുളുപൊട്ടി മലവെള്ളം അടിച്ചു കയറിയിരിക്കുന്നത്. അതായത് ഒരറ്റത്ത് തുടങ്ങി മറ്ററ്റത്ത് അവസാനിക്കുന്ന പുത്തുമല പോലെയല്ല, ഇത് പല ഇടങ്ങളിലേക്ക്, പല വശങ്ങളിലേക്ക്, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലേക്കൊക്കെയാണ് ഈ വലിയ പാറക്കല്ലുകൾ വന്ന് മനുഷ്യരെ കൊണ്ടുപോയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും പുത്തുമലയായിട്ട് ഞാൻ താരതമ്യം ചെയ്ത് ലിസ്റ്റ് ഉണ്ടാക്കുന്നുള്ള അനുഭവം ഞാൻ പറഞ്ഞത്, ലിസ്റ്റ് ആളുകളെ, കാണാതായ ആളുകളെ ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള, മറ്റേതിനൊക്കെ എത്രയോ ഇരട്ടി ഭയങ്കരവും ഭയാനകവും ആശങ്കയുണ്ടാക്കുന്നതുമാണ് പുത്തുമല ദുരന്തമെന്നും, അല്ല ഈ മുണ്ടക്കൈ ചുരുൾമല ദുരന്തം എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ അളവുകൾ ഇനിയും തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത്രയേറെ ഭയാനകമാണ്. അതുകൊണ്ട് പക്ഷേ കാണാതായവരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം നമുക്ക്, അത് അനിവാര്യമാണല്ലോ. ഓരോരുത്തരെ കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. അതിനുള്ള അവസാനപരമായ പിന്നെ ജോലിയിലാണ് ജില്ലാ ഭരണകൂടവും മറ്റു കാര്യങ്ങളും. ലിസ്റ്റ് പൂർണ്ണമായി ഉണ്ടാക്കാൻ കഴിയും. എന്നാലും ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നലെ മിംസ് ആശുപത്രിയിൽ പോയപ്പോൾ ഒരു മകൻ അവിടെ ഉണ്ട്, 10-12 വയസ്സുള്ള ഒരാൾ, അയാൾ അവൻ വിരുന്നു വന്നതാണ്. അവൻ ഒഴിച്ച് ബാക്കി എല്ലാവരും
അങ്ങനെ ആരെങ്കിലും വിരുന്ന് വന്നിട്ടുണ്ടോ എന്ന് എല്ലാ വീടുകളിലും നമുക്ക് അറിയാം. 3 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കാര്യമൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. ആ കുഞ്ഞ് മാത്രം ആ കുഞ്ഞ് ഒപ്പം സഹോദരിയുടെ മാതൃ സഹോദരിയുടെ വീട്ടിലേക്ക് പോയതാണ്. അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഈ ഇടങ്ങളിലേക്കെല്ലാം അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കയിൽ വെച്ച് നമ്മൾ ശശിയേട്ടനെ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെള്ളൂർ മലയിലാണ്. അവിടെയും എല്ലായിടത്തും ഓടിയെത്തുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഈ പ്രദേശത്ത് പ്രതീക്ഷിക്കുന്നില്ല. സാധാരണ നമ്മൾ വരുന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു ഉൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമായിട്ട് തന്നെ ജനങ്ങളോട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ സൈഡിൽ അതുകൊണ്ടാണ് ജനങ്ങളിങ്ങനെ തിങ്ങിപ്പാർത്ത സ്ഥലമായി മാറിയത്. പക്ഷേ നമ്മൾ ഇപ്പം നോക്കുമ്പോൾ നോക്കിയാൽ എന്തൊരു വലിയ വ്യത്യാസമാണ്. മുന്നിൽ ശശിയേട്ടൻ എം എൽ എ ആയ സമയത്ത് നിരന്തരം വന്നുകൊണ്ടിരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു വ്യത്യാസം നോക്കിക്കേ, നമ്മൾ സാധാരണ വരുന്നതും ഇപ്പോഴും തമ്മിൽ. ഞാനത് സൂചനയോട് പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ പ്രയാസം തന്നെ. വയനാടിനെ കുറിച്ചൊരു നല്ല പഠനം നടത്തി എവിടെയൊക്കെ ജീവിക്കാൻ പറ്റും, എവിടെ ജീവിക്കാം എന്നൊക്കെ അതൊന്ന് എത്ര എളുപ്പമല്ലെങ്കിലും ശാസ്ത്രീയമായ പഠനമൊക്കെ നടത്തി നമുക്ക് അത് ഭാവിച്ചേണ്ട കാര്യം. ഇപ്പോഴൊന്നും ആലോചിക്കേണ്ട സമയമല്ലല്ലോ. ഇപ്പം ഈ ഭൂമിക്കടിയിൽപ്പെട്ടവരും മണ്ണിൻ്റെ അടിയിൽപ്പെട്ടവരും അവരെയൊക്കെ എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള വലിയ പരിശ്രമത്തിലാണല്ലോ. മറ്റ് അതൊന്നും മറ്റു വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ലാത്തതുകൊണ്ട് എൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ നമ്മളൊരു നാട് ഇന്നലെ കണ്ടതുപോലെയല്ല. ഓരോരുത്തരും പറയുന്ന വിഷമങ്ങൾ, ഓരോരുത്തരും പറയുന്ന അനുഭവങ്ങൾ, അവരുടെ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള വേദനകൾ അവർ പറയുമ്പോൾ നമുക്കത് പങ്കുവെക്കുമ്പോഴും നമുക്ക് അവരോട് എന്താ പറയാൻ കഴിയുക, തിരിച്ചു പറയാനൊന്നും കഴിയുന്നില്ല. നിസ്സഹായതയോടെ കേട്ട് നിൽക്കാനേ പലപ്പോഴും കഴിയുന്നുള്ളൂ. പക്ഷേ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സർക്കാർ എല്ലാ സംവിധാനങ്ങളും എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ, മനുഷ്യസാധ്യമായ മുഴുവൻ കാര്യങ്ങളും അതിനപ്പുറത്തേക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതാണ് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്പോൾ നമുക്കൊപ്പം ചേർന്നത് ശ്രീ ശശീന്ദ്രൻ.